നമസ്കാരം പോലീസിനെ അറിയിക്കാതെ അന്യ സംസ്ഥാനങ്ങളിലെ പോലീസും കേന്ദ്ര അന്വേഷണ ഏജൻസികളും തീവ്രവാദ കേന്ദ്രങ്ങളിൽ റെയ്ഡും തീവ്രവാദികളെ തൂക്കിക്കൊണ്ടു പോവുകയും ചെയ്യുന്നതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നുഴഞ്ഞു കയറുകയാണ് തീവ്രവാദികളുടെ ഇപ്പോഴത്തെ രീതി പദവിയിലിരുന്ന് നാടിൻ്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളിലും രാജ്യത്തിൻ്റെ പൈതൃകത്തിലും എല്ലാം തുരങ്കം വയ്ക്കുകയാണ് ഇക്കൂട്ടർ എന്നാണ് പരക്കെയുള്ള ആക്ഷേപം നാടിന്റെ ആഘോഷങ്ങളായ ഉത്സവങ്ങൾ ഓണം പോലുള്ള ആഘോഷങ്ങൾ തീർത്ഥാടനങ്ങൾ മതപരമായ ആഘോഷങ്ങൾ പാരമ്പര്യ കലാരൂപങ്ങൾ ഇവയിൽ ചിലതിനെയെല്ലാം തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ് തീവ്രവാദികൾ തൃശൂർ പൂരം ആറ്റുകാൽ പൊങ്കാല ആനയെഴുന്നള്ളത്ത് കരിമരുന്ന് പ്രയോഗം ഓണാഘോഷം ഇവയ്ക്കൊക്കെ എതിരെ നടക്കുന്നത് വളരെ സംഘടിതമായ ആക്രമണമാണ് ഉന്നത അധികാരത്തിൽ ഇരിക്കുന്നവരുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടെന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇസ്ലാമിക തീവ്രവാദ സംഘടനയെ രാജ്യത്ത് നിരോധിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല അവർക്ക് പിന്തുണയുമായി അധികാരത്തിന്റെ ഉന്നതിയിൽ ഇരിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് എന്ന വാർത്തകൾ ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് ഇന്ത്യൻ സൈനികരോട് ഇവർക്കുള്ള ദേഷ്യം എത്രത്തോളം ആണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ അവസരം കിട്ടിയപ്പോൾ ഉള്ളിൽ കിടന്ന മത തീവ്രവാദം പുറത്തെടുത്തു എന്ന് മാത്രം ഇന്ത്യയെ തകർക്കാൻ ആദ്യം വേണ്ടത് സാംസ്കാരികമായി ഇന്ത്യയെ ആക്രമിക്കുക എന്നതാണ് നമ്മുടെ പാരമ്പര്യവും വിശ്വാസവും ആചാരവുമെല്ലാം ആക്രമിക്കപ്പെടുകയും വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായ വിശ്വാസങ്ങളും ജീവിതരീതിയും എന്തിനെ ഭക്ഷണവും വസ്ത്രവും വരെ ഇന്ത്യക്കാരിൽ അടിച്ചേൽപ്പിക്കുകയുമാണ് നമ്മുടെ വസ്ത്രധാരണവും ഭക്ഷണരീതികളുമെല്ലാം വളരെയധികം മാറിപ്പോയിരുന്നു ഹലാലല്ലാത്ത ഭക്ഷണം കിട്ടില്ല എന്ന അവസ്ഥയാണ് മതപരമായ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ അവകാശമുള്ളതുപോലെ ആ വിശ്വാസം ഇല്ലാത്തവർക്കും മറ്റു മതവിശ്വാസികൾക്കും ഇവിടെ അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ കഴിയണം ക്രിസ്തു മതവിശ്വാസികൾക്ക് എങ്ങനെയാണ് ഹലാൽ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് വിശ്വാസപരമായി അത് തെറ്റാണ് പക്ഷേ ഇത് പറഞ്ഞാൽ ഇവിടെ വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടും അതുകൊണ്ട് ആരും പ്രതികരിക്കില്ല ഇത് പുരോഗമന കാഴ്ചപ്പാടാണ് എന്ന് വിശ്വസിക്കുന്ന കുറേ നിഷ്കുകൾ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ കോമഡി പുരോഗമന ചിന്തയായിരുന്നുവെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രം വിശ്വാസങ്ങൾക്കും ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും മേലെ ആക്രമണം അഴിച്ചുവിടുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കണം ഇതിനെ പ്രതിവിധി ഒന്നേ ഉള്ളൂ നമ്മുടെ മതപരമായ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഇന്ത്യയുടെ പരമ്പരാഗതമായ ആഘോഷങ്ങളും ദേശീയ ദിനങ്ങളുമൊക്കെ പൂർവാധികം ഭംഗിയോടെ ആഘോഷിക്കണം കുടുംബത്തിലെ എല്ലാവരും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും ആഘോഷങ്ങളെക്കുറിച്ചും കൊടുക്കണം പോലീസിലെ പച്ചവെളിച്ചമൊക്കെ വളരെ സംഘടിതമാണ് എന്നാണ് തോന്നുന്നത് ചില കാര്യങ്ങൾ പറയാൻ പോലും സാധിക്കില്ല നിരോധനം താൽക്കാലിക ആശ്വാസമാണ് ഇനിയും തല പൊക്കും പക്ഷേ ഇവർക്ക് ഈ നാടിനെ ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല അതേസമയം പൊതുസമൂഹം ഇക്കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്നുമാത്രം ആഘോഷങ്ങളും ഒത്തുചേരലും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക കൂടിയാണ് പഴയ തലമുറ കൈമാറി തന്ന വിശ്വാസങ്ങളും ആഘോഷങ്ങളുമാണ് നമ്മളെ ഇന്നും ഐക്യത്തോടെ നിലനിർത്തുന്നത് അത് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് അത് ചെയ്തില്ല എങ്കിൽ നമ്മൾ നമ്മുടെ തലമുറകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം തന്നെയായിരിക്കും വെബ് ഡെസ്ക് തൈ ന്യൂസ് ബൈ ഡിമോസ് ഫർണിച്ചർ ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്